കിട്ടിയോ? അതെനിക്കറിയില്ല, വാട്സാപ്പ് ചാറ്റ് ചെയ്തിട്ട് നിങ്ങളല്ലേ പറയേണ്ടത് എന്താന്നുള്ളത്. കിട്ടിയോ കിട്ടിയോ എന്നുള്ള ചോദ്യം കേട്ട് കേട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിന് മടുത്ത്, ഒടുവില് മൂപ്പര് കൊടുത്ത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശബരിനാഥന് ഒറ്റ കൊടുത്തു. സജി ചെറിയാന്റെ വീഡിയോ പോലും അകത്തുന്നല്ലേ പോയത്. എന്താ ന്യായീകരണം? പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിച്ചിരിക്കുകയാണ്. ശബരിയേട്ട, എന്താണ് അന്ന് ആ ഫ്ലൈറ്റിൽ നടന്ന്? ഫ്ലൈറ്റിനകത്ത് വെച്ച് എല്ലാ പരിധികൾക്കകത്തും നിന്നുകൊണ്ടുള്ള സമരം നടന്നു. സമരം നടന്നു. മൂപ്പര് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ മുൻ MLA ശബരിനാഥിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഇങ്ങക്കെതിരായിട്ടുള്ള കേസേ മുഖ്യമന്ത്രിക്കെതിരെ വധഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ബൈ എക്സ്റ്റെൻഡ് ഓഫ് ഇമാജിനേഷൻ വളരെ വക്രീകരിച്ച ഒരു കാര്യമാണ്. എന്തോ പറയുന്നുണ്ട്, സി എം വരുന്നുണ്ട്, ഇത് കയറിയിട്ട് ഇങ്ങനെ കരികൂടി കാണിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് കൊടുത്ത മെസ്സേജൊക്കെ പുറത്തു വന്നില്ലേ? അല്ല ശബരിയേട്ട, ആ ചാറ്റ് ഗ്രൂപ്പിലിട്ട് നിങ്ങൾ തന്നെയാണ്? ആ ഫ്ലൈറ്റിൽ സമരം ചെയ്യുന്നത് ഒരാശയമായിട്ട് ആ ഗ്രൂപ്പിലിട്ടത് ഞാൻ തന്നെയാണ്. അതിൽ തെറ്റെന്താണ്? തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് മുഴുവനുമേ നിങ്ങളെ സംസ്ഥാന നേതാക്കന്മാരാണല്ലോ, അല്ലേ? അവരീ ചന്തുവിനേക്കാൾ വലിയ ചതിയന്മാരാണല്ലോ. ഏഹ്, ഒരുപക്ഷെ അതിന്റെ കരുക്കളായി പ്രവർത്തിക്കുന്ന അകത്തുള്ള ചില്ലറ ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ പരിപാടി? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം സീറ്റ് ബെൽറ്റ് ഊരിയതിന് ശേഷം പ്രതിഷേധം പ്രതിഷേധം എന്നുള്ള പ്രതിഷേധം ഒരു വളരെ മിതമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള കേസ് നിങ്ങൾ എടുത്തോളൂ. എങ്ങനെ? ഇങ്ങനെ സി എം കണ്ണൂരിൽ TVM ഫ്ലൈറ്റിൽ വരുന്നുണ്ട്, രണ്ട് പേര് ഫ്ലൈറ്റിൽ കയറി കരിങ്കൊടി കാണിച്ചാൽ നാല് കുത്ത്. എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് പുറത്ത് ഇറക്കാൻ കഴിയില്ലല്ലോ. മൂപ്പരയച്ച ചാറ്റാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ആ ചാറ്റിൽ അങ്ങനെ ആണല്ലോ എന്ന് എനിക്ക് ബോധ്യം വരുന്നത്. അതെയാ? രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ചങ്കുറ്റത്തോടി പറയും. ഓ അതെ, അതിന് യാതൊരു തെറ്റുമില്ല. അയ്യവ, അല്ല ആ ചാറ്റ് പുറത്തു പോയല്ലോ, എന്താണ് തുടർ പരിപാടി? അതിനെ സീരിയസ് ആയിട്ടൊരു നേതൃത്വം കാണുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നേതൃത്വം ആലോചിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനും നമ്മളും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഭാവിയിൽ അറിയിച്ചോളും. വൈസ് പ്രസിഡന്റിന്റെ ഈ ന്യായീകരണം അത്ര പോരാ, നമുക്ക് സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ വിളിക്കാം. ഷാഫിക്ക, പുറത്തു വന്ന ചാറ്റ് എന്തായാലും സ്വർണം കടത്താനും ഡോളർ കടത്താനും ആരെങ്കിലും കൊല്ലാനോ ആരെങ്കിലും ബോംബെറിയാനോ ആക്രമിക്കാനോ ഒന്നുമല്ല, കരിങ്കൊടി കാണിക്കാനല്ലേ. വലിയ കാര്യമില്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട സംഘടനക്കകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ചർച്ചക്കിടെ ഒരു തല്ലുമാല സംഭവിക്കാതിരിക്കട്ടെ. അതിനേക്കാളും വലിയ പാതകം ശ്രീ ഇ പി ജയരാജൻ ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ 3 ആഴ്ചത്തെ നോ ഫ്ലൈ ബാൻ കൊടുത്തത്. ആ പ്രശ്നം പരിഹരിച്ചു കേട്ടോ. എങ്ങനെ? ഇങ്ങനെ എന്നെ യാത്ര അവർ നിരോധിച്ചെങ്കിൽ ഞാൻ അവരെ അങ്ങ് നിരോധിച്ചു. ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവോ ഈ പ്രതിഷേധം? അവര് വിമാനത്തിൽ കയറി പോയി, അവര് പ്രതിഷേധിച്ചു. ഇവിടെ ആരും അറിഞ്ഞിട്ടൊന്നുമല്ല, ആരോടും പറഞ്ഞിട്ടുമല്ല. അറിഞ്ഞില്ല കേട്ടോ, ആരും പറഞ്ഞോ ഇല്ല. ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല, നേതാക്കന്മാരും ആരും അറിഞ്ഞിരുന്നില്ല. ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ രാവിലെ ശബരിയുടെ ബൈറ്റ് എടുത്ത സമയം നിങ്ങൾ പരിശോധിക്കണം. ഷാഫിക്ക അത് പറഞ്ഞുകൊണ്ട് മാത്രം ശബരിയേട്ടന്റെ 11 മണിന്റെ ബൈറ്റ് പരിശോധിച്ചു. യൂത്ത് കോൺഗ്രസ് സംഘടനാ നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്, അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർട്ടിനെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ ഞാനും KPCC പ്രസിഡന്റ് സുധാകരനും അറിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഓ, എന്നാ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനെ കണ്ടായിരിക്കും കേട്ടോ. ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല, നേതാക്കന്മാരെ ആരും അറിഞ്ഞിരുന്നില്ല. പ്രസിഡന്റ് നേതൃത്വത്തെ ഈ പ്രതിഷേധ പരിപാടി അറിയിച്ചിരുന്ന അവരൊന്നും അറിഞ്ഞിട്ടല്ലാതെ ഡിസൈൻ ചെയ്തതിലെ തെറ്റ് പറയാൻ കഴിയില്ല. ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, നേതാക്കന്മാരെ ആരും അറിഞ്ഞിരുന്നില്ല. വൈസ് പ്രസിഡന്റിനോട് ഒന്നുകൂടി ചോദിച്ചോക്കാം. പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് നേതാക്കളുമായിട്ടുമുള്ള ഡിസ്കഷൻ ഒക്കെ നടത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ്. വധശ്രമ ഗൂഢാലോചന കേസിൽ ശബരിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് വൈകിട്ടാകുമ്പോൾ മൂപ്പർക്ക് ജാമ്യം കിട്ടി. ശബരിനാഥൻ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു, കോടതി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. കോടതി പറഞ്ഞ് വാട്സാപ്പ് ചാറ്റിന്റെ പേരിലൊന്നും
വധശ്രമ ഗൂഢാലോചനക്ക് കേസൊന്നും എടുക്കാൻ പറ്റൂല. വാട്സ്ആപ്പ് ചാറ്റ് ഗൂഢാലോചനയ്ക്കുള്ള തെളിവായി കണക്കാക്കാനാകില്ല എന്നും പ്രതിഷേധത്തിനുള്ള ആഹ്വാനം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. പിന്നെ വന്നവരും പോയവരും എല്ലാം മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും എല്ലാം രൂക്ഷ വിമർശനം. പ്രതിഷേധം പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോണ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഒരു മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്കും എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം കാണുന്നത്. ഇതാ വേണ്ടേ ആ ഏ വണ്ടി ഏതാ വണ്ടി അത് പൊളിച്ചടിക്കുക കേട്ടോ. ഒരു എറിയിട്ടേക്ക് വേണം വേണ്ട ഓക്കെ അപ്പൊ ശരി കാണാം.